ഹായ് ഫ്രണ്ട്സ്, അടീനപ്പെട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വെറൈറ്റി ഗ്രാഫ്റ്റഡ് അടീനയത്തിനെ കുറിച്ച് പലരും എൻക്വയറി ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. പുതിയ വെറൈറ്റി അടീനിയംസിൻ്റെ ഫ്ലവേഴ്സും അതുപോലെ തന്നെ അതിന് വരുന്ന വിലയും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പലർക്കും ഒരു സംശയമാണ് എന്താണ് ഈ പുതിയ വെറൈറ്റി അടീനയത്തിന് വില കൂടാൻ കാരണമെന്നുള്ളത്. ഇപ്പോൾ പുതിയ വെറൈറ്റി അടീനിയംസ് ഉള്ളത് നമ്മൾ പൊതുവെ തായ്വാൻ അതേപോലെ തായ്ലൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഒന്നോ രണ്ടോ പ്ലാന്റുകളിൽ നിന്ന് പുതിയ ഗ്രാഫ്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അവയ്ക്ക് അപ്പോൾ കുറച്ച് ഗ്രാഫ്റ്റുകൾ മാത്രമേ നമുക്കൊരു വർഷം കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് അതിന് വിലയും കൂടും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഓരോ വെറൈറ്റികളും ഐഡികളും അവയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ്, അതായത് ഒന്നര വർഷം പ്രായമുള്ള റോഡ് സ്റ്റോക്ക് ഏജിൽ 4 മാസം ഗ്രാഫ്റ്റ് ചെയ്ത പ്രൈസും, അതുപോലെ തന്നെ 2 വർഷത്തിന് മേലെയുള്ള റോഡ് സ്റ്റോക്ക് ഏജും 6 മാസത്തിന് മേലെ ഗ്രാഫ്റ്റ് വരുന്ന പ്ലാന്റുകളുടെ റേഞ്ചാണ് കാണിച്ചത്. അതിൽ തന്നെ കുറേ വെറൈറ്റീസ്, അതായത് DHA വെറൈറ്റീസ്, തായ്വാൻ മിനി പോലെയുള്ള വെറൈറ്റീസ്, ബോധിധർമ്മ, ഇതിനൊക്കെ നമുക്ക് വളരെ ഗ്രോത്ത് കുറവായിരിക്കും. ഒരു വർഷത്തിൽ ചിലപ്പോൾ ഒരു സെൻറ്റിമീറ്ററോ 2 സെൻറ്റിമീറ്ററൊക്കെ ബ്രാഞ്ച് ലെങ്ത് കിട്ടുകയുള്ളൂ. അത്തരം വെറൈറ്റികൾക്ക് എപ്പോഴും വില കൂടി തന്നെ ഉണ്ടാവും, പക്ഷേ അത് ഹെവി ബ്ലൂമിങ് വെറൈറ്റീസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പലരുടെയും സംശയമാണ്, പലരും പുതിയ വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് 100, 150 കൊടുക്കുന്നുണ്ടല്ലോ. അത് വാങ്ങിക്കുന്നവർക്ക് അത് മനസ്സിലാവും, ഒരു സീസൺ കഴിയുമ്പോഴായിരിക്കും അതിനകത്ത് ഫ്ലവർ വരുന്നത്. അപ്പോൾ ഈ പറയുന്ന ഫ്ലവേഴ്സ് എല്ലാം മാറിയിട്ടായിരിക്കും നോർമൽ പിങ്ക് വെറൈറ്റിയോ എന്തെങ്കിലും ആയിരിക്കും കിട്ടുന്നത്. ഈ 6 മാസം കഴിയുമ്പോൾ ആ സെല്ലറെ തന്നെ കാണാതെ അവസ്ഥയായിരിക്കും ഉണ്ടാവുക. പിന്നെ പലരും കേരളത്തിലെ കുറേ റീസെല്ലേഴ്സിന് ചീറ്റ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടർ വെറൈറ്റിയാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് നോർമൽ വെറൈറ്റീസ് കൊടുത്തിട്ട് അവരത് സെയിൽ ചെയ്യുമ്പോൾ പിന്നീട് കളേഴ്സ് മാറി കിട്ടുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറ്റാതിരിക്കാൻ ആൾറെഡി നിങ്ങൾ സ്വയം ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ട് വെറൈറ്റീസ് കളക്ട് ചെയ്യുന്നവരടുത്ത് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. അവരടുത്ത് കളർ ഗ്യാരണ്ടി പ്രത്യേകം ചോദിച്ച് വാങ്ങിക്കാൻ ശ്രമിക്കുക. അവരടുത്ത് ഒരിക്കലും പ്ലാന്റ് വേറെ തരാമെന്നല്ല, റീഫണ്ട് തന്നെ തരാൻ വേണ്ടിയിട്ട് പറയുക. ഒരിക്കലും വേറെ പ്ലാന്റ് തരാമെന്ന് പറയുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും അത് അയാൾക്ക് ഷുവറിറ്റി ഇല്ലാത്ത ഒരു പ്ലാന്റ് ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന വിലകളായിരിക്കും എപ്പോഴും സ്റ്റാൻഡേർഡ് വില എന്ന് പറയുന്നത്. ആ വിലയിലേ ആ വെറൈറ്റീസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഈവൻ പുറമേയുള്ള സെല്ലേഴ്സ് ആണെങ്കിലും ഇവിടെയുള്ള സെല്ലേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും ഇതിൽ കുറഞ്ഞിട്ട് ആ വെറൈറ്റീസ് കൊടുക്കാൻ സാധിക്കില്ല. കാരണം ആ വെറൈറ്റീസ് ഇന്ത്യയിൽ വന്നിട്ട് തന്നെ കുറഞ്ഞ കാലയളവേ ആയിട്ടുള്ളൂ. പുതിയ വെറൈറ്റികളുടെ ഫ്ലവേഴ്സും അതുപോലെ തന്നെ വിലകളും ഉൾക്കൊള്ളിച്ചിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാൻ ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം, റിപ്ലൈ തരുന്നതാണ്. മഴക്കാലത്ത് പ്ലാന്റുകളെല്ലാവരും സംരക്ഷിക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ 15 ദിവസത്തിലൊരിക്കൽ എല്ലാ പ്ലാന്റുകൾക്കും ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പ്ലാന്റിൻ്റെ ചുവട്ടിൽ ഫംഗിസൈഡ് വാട്ടർ ഒഴിക്കാനും മറക്കരുത്. പരമാവധി വെയിൽ കൊള്ളുന്ന ഒരു സ്ഥലത്ത് വയ്ക്കാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ ദി സപ്പോർട്ട്.